നമ്മുടെ കുടുംബത്തിൽ പൂച്ചേനെ അടർത്തണം മതി. എന്തിനാ മതിരി? പൂച്ചയില്ലേ, പണ്ട് കുടുംബത്തിൽ ഒരു പൂച്ച ഉണ്ടായിരുന്നു. എന്താ ചെയ്യ, പാല് കട്ട് കുടിച്ച് 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 വലിയ ശല്യമായി, കണ്ണ് തെറ്റിയ പാല് കുടിച്ചു. അങ്ങനെ അമ്മ പറഞ്ഞു ഉണ്ണിയോട്, ഉണ്ണിയെ ഇതിനിന്ന് കൊണ്ടുപോയി എവിടെയെങ്കിലും ഒന്ന് നട കിടത്തുകയെന്ന് പറഞ്ഞു. ഉണ്ണി എന്ത് ചെയ്തു, പൂച്ചയെ ചാക്കിലാക്കി കൊണ്ടുപോയി പുഴയുടെ അപ്പുറത്തുണ്ടായി നടത്തി. എന്താ പുഴയുടെ അപ്പുറത്താച്ചത് ഇങ്ങോട്ട് വരില്ലല്ലോ, ഇല്ലച്ചത് എങ്ങനെയും വരേ. അപ്പോൾ പുഴയുടെ അപ്പുറത്തുണ്ട് ഈ നാടെടുത്തി. അങ്ങനെ ഇതിനെ നാടെടുത്തലൊക്കെ കഴിഞ്ഞ് ഉണ്ണി എന്ത് ചെയ്തു, ഒരു നാലേകാലായപ്പോൾ ഇവിടെ എത്തി. കുടുംബത്തേക്ക് ഇങ്ങനെ പടിപ്പര കടന്ന് വരിക. ആര്? നാടെടുത്തി ഉണ്ണിയെ. സഞ്ജി ഇങ്ങനെ കക്ഷത്ത് വെച്ച് നടന്ന് നടന്ന് വരുമ്പം പൂച്ചയുണ്ട് പടിപ്പരയിലിരുന്ന് കൈ നക്കിയിട്ട് ചോദിക്കുക, കൊയ്യുന്ന കുട്ടിയെ നിനക്ക് ബസ് കിട്ടിയില്ലല്ലേ എന്ന്. കൈ ഇങ്ങനെ ആവോളം നക്കുന്നുണ്ട്. ആര്? യാത്രാക്ഷീണം. ആർക്ക്? പൂച്ചക്കേ യാത്രാക്ഷീണം ഉണ്ടാവുമല്ലോ. ആണ് കൈ. അപ്പോൾ കൊയ്യുന്നുകുട്ടിക്ക് ബസ് കിട്ടിയില്ല. കൊയ്യുന്നുകുട്ടി ബസ്സൊക്കെ പിടിച്ച് കുന്തി മറിഞ്ഞ് വന്നപ്പോഴേക്ക് പൂച്ച 3 മണിക്ക് എത്തിയിട്ടുണ്ട്. കൊയ്യുന്നുകുട്ടി 4:45 എത്തിയത്. ഇതെന്തർത്ഥം? ഈ പൂച്ചകളെയൊക്കെ നമ്മൾ എവിടെ കൊണ്ടുപോയി നാടെടുത്തിയാലും അതെവിടെ എത്തും, അതിൻ്റെ കുടുംബത്തെത്തും. കാരണം എന്താണെന്ന് അറിയുമോ, ആ പൂച്ചക്കാരത് എൻ്റെ അങ്ങനത്തെ ഒരു ബന്ധം. ഈ മനുഷ്യന്മാർ നമ്മളൊക്കെ അവിടെ ഏത് കാട്ടി കൊണ്ടുപോയി വട്ടം തിരിച്ച് വിട്ട് ഇങ്ങോട്ട് പോന്നാൽ മതി. നമ്മൾ ഉച്ചയ്ക്ക് അമ്മേ, ഉച്ചയ്ക്കപ്പം ഇലയിടുമ്പം ആ ഇലയിടുമ്പോൾ നമ്മളവിടെ ഉണ്ടാവും, പടിപ്പരയൊക്കെ കടന്ന് വന്നിട്ടുണ്ടാവും. ശരിയല്ലേ? അത് എത്ര കൃത്യ. പണ്ട് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞില്ലേ, അത്താഴത്തിന്നില വയ്ക്കുമ്പോൾ ആക്കി ചെല്ലിക്കോളൂ, അതന്നെ അത്താഴത്തിന്നില വയ്ക്കുമ്പോൾ എത്താത്തവനുടെ പുല ഉള്ളി കൊള്ളാം. അത്ര നിർബന്ധം അത്. അത്താഴത്തിന് ഇല വയ്ക്കുമ്പോൾ എത്തിയില്ല വെച്ചാൽ തീരുമാനിച്ചോളൂ സംഗതി. ജീവൻ ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞില്ലേ, ജീവൻ ഉണ്ടച്ച ഈ സാധനം വരുമായിരുന്നു. അത്താഴത്തിന് ഇല വെച്ചപ്പോൾ എത്തിയില്ല വെച്ചാൽ നമുക്ക് തീരുമാനമായി എന്ത് സംഗതി പോയിരുന്നു. കണ്ടിട്ടില്ലേ അങ്ങനെ പണ്ട് പറയാറുണ്ട്. ഈ പണ്ട് ഒരു മരിച്ചിടക്കുക, ഒരാളെ മരിച്ചു കിടക്കുന്ന സമയത്ത് പിന്നെ വിഷം തിണ്ടി മരിച്ചിടക്കുക. അപ്പോൾ ഇതിനിങ്ങനെ കൊണ്ടുപോവുക, മരിച്ചതിനെ കൊണ്ടുപോവുകയാണേ. കൊണ്ടുപോകുന്ന സമയത്ത് ഇടൊഴിയുന്ന മറ്റേ ആ വിഷവൈദ്യം തിരുമേനി ഉണ്ടല്ലോ, അദ്ദേഹം കണ്ടു. അദ്ദേഹം ചോദിച്ചു, എന്താ ചോദിച്ചു, അത് തിരുമേനി വിഷം തിണ്ടി ഇതാ പറഞ്ഞു. മരിച്ചോ ചോദിച്ചു, ഒവ്വെന്നാ തോന്നണേ പറഞ്ഞു. ഒന്ന് ഇറക്കി കിടത്തുക, നോമൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞു. എന്ത്? അദ്ദേഹം മഹാ വിഷവൈദ്യനാന്ന് വിചാരിച്ചു. ആര്? ഈ വന്നവര്. അദ്ദേഹത്തെ ഇറക്കി കിടത്തി ആ അപ്പുറത്തെ വീടിൻ്റെ തിണ്ണമ്പിൽ കിടത്തി. അപ്പോൾ ഇദ്ദേഹം ചെന്നിട്ട് ഈ വിഷവൈദ്യനാന്ന് തെറ്റിദ്ധരിച്ചാലില്ലേ, അദ്ദേഹം വന്നിട്ട് ഇദ്ദേഹം ചവിട്ടിൽ ഈ ചവിട്ടിൽ എന്തോ ഒന്ന് ശിശു ശിശു എന്ന് പറഞ്ഞു. എന്നിട്ട് മുഖത്തേക്ക് നോക്കി, ഒരു മാറ്റവും ഇല്ല, അത് ഒരു മാറ്റവും ഇല്ല. അപ്പോൾ അദ്ദേഹം മറ്റേ ചവിട്ടിൽ പോയിട്ട് എന്തോ ഒരു ശിശു 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 എന്നും പറഞ്ഞു. കുറച്ച് നേരം പറഞ്ഞ്, എന്നിട്ട് മുഖത്തേക്ക് നോക്കി, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ അദ്ദേഹം എന്നിട്ട് ഈ ഇതിൻ്റെ എടുത്തുകൊണ്ട് വന്നവരില്ലേ അവരോട് പറഞ്ഞു, നീ നിങ്ങൾ കൊണ്ടുപോയി കുഴിച്ചിട്ടോളൂ എന്ന് പറഞ്ഞു. എന്ത്? മരിച്ചു, തീരുമാനമായി എന്നും പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ബന്ധുക്കൾക്ക് വലിയ ദേഷ്യമായി. അത് മരിച്ചു എന്ന് ഞങ്ങൾക്ക് അറിയില്ലേ, ഞങ്ങൾക്ക് എന്തോ നിശ്ചയമുണ്ട് പറഞ്ഞല്ലോ ഇവിടെ കിടത്തി, അങ്ങ് എന്താ ചെയ്തത് ചോദിച്ചു. അങ്ങ് ഇപ്പോൾ ഈ ചവിട്ടിലെന്തോ പറഞ്ഞല്ലോ, എന്താ പറഞ്ഞേ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെ ചവിട്ടിൽ വേണ്ടാത്ത വർത്തമാനമൊന്നുമല്ല പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞത് എന്താണെന്ന് അറിയൂ, അമ്പലത്തിൽ ഊട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്തുണ്ടെന്ന്? അമ്പലത്തിൽ ഊട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ജീവൻ ഉണ്ടെങ്കിൽ എണീക്കേണ്ടതാണ്. എന്നിട്ട് എണീട്ടില്ല. അപ്പോൾ ഞാൻ മറ്റേ ചെവിയിൽ പറഞ്ഞു, ഊട്ട് മാത്രമല്ല 4 അണ പ്രതിഗ്രഹവും ഉണ്ട് എന്നും പറഞ്ഞു. പ്രതിഗ്രഹം എന്നാൽ മനസ്സിലാവും, പഴയ കാലത്ത് അങ്ങനെയാണ് പറയുക, 4 അണ ദാനം കൊടുക്കേണ്ട, പ്രതിഗ്രഹം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അത് മറ്റേത് കേട്ടിട്ട് എണീക്കാത്തതാണ്, ഇത് കേട്ടാൽ എന്തായാലും എണീക്കും. ഇത് രണ്ടും കേട്ടിട്ട് എണീട്ടില്ല വെച്ചാൽ തീരുമാനമായി. എന്ത്? ഇതൊക്കെ പഴയ കാലത്തെ പ്രമാണം കേട്ടോ. ഇതൊന്നും ഇപ്പം നോക്കണ്ട കേട്ടോ, ഇതൊന്നും ഇതൊന്നും ഇപ്പം ജീവണ്ടോ ഇല്ലയെന്ന് അറിയേണ്ടതൊന്നും പ്രമാണമല്ല. അതെ, എന്നുവെച്ചാൽ അർത്ഥം നമുക്കൊക്കെ ഈ ഒരു ഒരു ബന്ധനം ഉണ്ടാവുകൊണ്ട് എവിടെ കൊണ്ടുപോയി വട്ടം തിരിച്ചു വിട്ടാലും നമ്മളവിടേക്ക് എത്തും. അതുകൊണ്ടാണ് ഈ ഗൃഹസ്ഥൻ എന്ന് പേരുണ്ടായത്. ഗൃഹസ്ഥൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രവൃത്തിയുടെയും ആധാര ബിന്ദു കേന്ദ്രം എന്ന് പറയുന്നത് എന്താണ്? ഗൃഹമാണ്. അതാണ് ഗൃഹസ്ഥൻ. സന്യാസിക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിൻ്റെയും ആധാര കേന്ദ്രം ഗൃഹമല്ല, അതുകൊണ്ട് അദ്ദേഹം ഗൃഹസ്ഥനല്ല. ബ്രഹ്മചാരിക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും ആധാര കേന്ദ്രം എന്തല്ല? ഗൃഹമല്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് ഗൃഹസ്ഥൻ എന്ന് പറയില്ല. ഗൃഹസ്ഥൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ. പിന്നെ വാനപ്രസ്ഥൻ്റെ, വാനപ്രസ്ഥന് എല്ലാ അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾക്കും പ്രവൃത്തിക്കും ആധാര കേന്ദ്രം വനമാണ്. അതുകൊണ്ടാണ് എന്ത് പേരുണ്ടായത്? വാനപ്രസ്ഥൻ എന്ന് പേരുണ്ടായി. മനസ്സിലായില്ലേ? അപ്പോൾ ഓരോന്നിന് അപ്പോൾ ഈ ഗൃഹസ്ഥ. അപ്പം അതാണ് പാഞ്ചാലിയോട് പറഞ്ഞു, പാഞ്ചാലിയെ ഗൃഹേ വാ വസതാ കൃഷ്ണേ. നമ്മൾ വീട്ടിൽ അവനവൻ്റെ കുടുംബത്തെ ആധാരമാക്കി താമസിക്കുമ്പോഴും യഥാശക്തി കരോ മീതൽ, ഞാൻ എൻ്റെ ശക്തിക്കനുസരിച്ച്. യഥാശക്തി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അവനവൻ്റെ പ്രാപ്തിക്കനുസരിച്ച് ധർമാനുഷ്ഠാനം ചെയ്യണം എന്നാ പറയുക. ധർമ്മം ചരാമി ശുശ്രോണി ന ധർമ്മഫലകാരണാൽ, ഞാൻ ധർമ്മം ചരിക്കണോ, ധർമാചരണം ചെയ്യുന്നത് എന്തിനാണെന്നറിയോ, ന ധർമ്മഫലകാരണാൽ, ധർമ്മത്തിൻ്റെ
ഫലം ഉണ്ടാവണേ ഫലം ഉണ്ടാവണേ എന്ന് അത്യാഗ്രഹം പിടിച്ചിട്ട് ചെയ്യല്ല. അതെന്താ അങ്ങനെ പറയാൻ കാരണം? നമുക്ക് എന്തിനാ അവകാശമുള്ളൂ? കർമ്മ അനുഷ്ഠിക്കാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. ഫലം ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല. നമുക്ക് 30 ദിവസം പണിയെടുക്കാം, 31-ാം തീയതി വൈകുന്നേരം ശമ്പളം നമ്മളുണ്ടാക്കുക ആണോ? അല്ല, അത് നമ്മുടെ 30 ദിവസത്തെ പണിയിടാൻ എടുക്ക് നോക്കിയിട്ട് 31-ാം തീയതി എന്ത്. ഈ കർമ്മത്തിൻ്റെ സ്വാഭാവിക പരിണാമമാണ് എന്താ? ഫലം എന്ന് പറയുന്നത്. കർമ്മം നന്നായോ? ഫലം നന്നാവും. കർമ്മം മോശമായോ? ഫലം മോശമാവും. ശരിയല്ലേ ഇത്? അപ്പോൾ കർമ്മത്തെ ആശ്രയിച്ചിട്ടാണ് ഫലം. അപ്പോൾ നമുക്ക് നന്നാക്കാവുന്നത് എന്താണ്? കർമ്മമാണോ ഫലമാണോ? കർമ്മം. മനസ്സിലാവുന്നില്ലേ? കർമ്മയെ നന്നാക്കാൻ പറ്റും. ഇപ്പോൾ തെങ്ങിൻ്റെ തൈ നല്ല നാളികേരം നോക്കി പെറുക്കി കൊണ്ടുവന്ന് മുളപ്പിക്കാം, എന്നിട്ട് കുഴി കുഴിച്ച് വളമൊക്കെ ചേർത്ത് നടാം, നട്ടിട്ട് വേണ്ട ജാതിയിൽ ശുശ്രൂഷിക്കാം, വെള്ളമൊഴിക്കാം, അതിന് വളം ചേർക്കാം, എന്നിട്ട് പുഴുക്കൾ തിന്നാണ്ട് നോക്കാം, ആടും പശു തിന്നാണ്ട് രക്ഷിക്കാം. ഇതൊക്കെ നമുക്ക് പറ്റും. ശരിയല്ലേ ഇത്? ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന നമ്മുടെ അധികാര പരിധിയിൽപ്പെട്ടതാണ്. പക്ഷേ ഈ തെങ്ങ് 2-ഓ 3-ഓ 4-ഓ കൊല്ലം കഴിഞ്ഞിട്ട് എവിടെയാണ് കൊലക്കേണ്ടത്? എത്ര കൊല ഉണ്ടാവണം? ആ ഓരോരോ കൊലയിൽ എത്ര നാളികേരം ഉണ്ടാവണം? ആ നാളികേരത്തിന് എത്ര വലിപ്പം ഉണ്ടാവണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? പറ്റുമോ? പറ്റില്ല. അതാര് തീരുമാനിക്കും? അത് തെങ്ങിൻ്റെ സമ്പ്രദായത്തിൽ നമ്മൾ നല്ലോണം വെള്ളവും വളവും ചേർത്ത് നല്ല പുഷ്ടിയുള്ള തെങ്ങാച്ചാൽ നാളികേരമൊക്കെ നല്ലോണം നന്നാവും, പുഷ്ടി ഉണ്ടാവും, ധാരാളം ഉണ്ടാവും. ശരിയല്ലേ ഇത്? നമ്മൾ തിരിഞ്ഞേ നോക്കിയിട്ടില്ല. അതങ്ങനെ അരിഷ്ടിച്ച് കൈത പോലെ വളർന്ന് വന്നതാണെങ്കിലോ ഫലം കുറയും. അപ്പം കർമ്മത്തെ നേരെയാക്കി എടുക്കാനേ നമുക്ക് പറ്റുള്ളൂ, ഫലത്തെ നേരെയാക്കേണ്ട. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പറയും, കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു ഗദാചന മാ കർമ്മഫലഹേ ദുർഭോ മാ തേ സംഗോസ്തു അകർമ്മണി എന്ന് പറയും. അതുകൊണ്ടാണ് നമുക്ക് അധികാരം കർമ്മത്തിലാണ്. ഫലം കർമ്മത്തിൻ്റെ സ്വാഭാവികമായ പരിണാമമാണെന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് നമ്മൾ യഥാശക്തി നമ്മുടെ പ്രവൃത്തികൾ നമ്മൾ ചെയ്തോളണം. അത് നമ്മൾ ചെയ്യേണ്ട കർത്തവ്യമായിട്ട് നമ്മളെപ്പോഴും ചെയ്തോളണം. അതിന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മാറ്റം വരുത്താൻ പാടില്ല. ഇപ്പം അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ കർത്തവ്യം ചെയ്യണം, മകനാണെങ്കിൽ മകൻ്റെ കർത്തവ്യം ചെയ്യണം, ഭാര്യയാണെങ്കിൽ ഭാര്യയുടേത്, ഭർത്താവാണെങ്കിൽ ഭർത്താവിൻ്റേത്, സഹോദരനാണെങ്കിൽ സഹോദരൻ്റേത്, ബന്ധുക്കളാണെങ്കിൽ ബന്ധുക്കൾ. ഓരോരുത്തരും അവനവൻ്റെ സ്ഥാനത്തിനും കാലത്തിനും സമ്പ്രദായത്തിനും അനുസരിച്ച് എന്ത് ചെയ്തോളണം? കർത്തവ്യങ്ങൾ ചെയ്തോളണം. അല്ലാതെ ഞാൻ ഈ പ്രവൃത്തികളൊന്നും ചെയ്യുന്നത് പാഞ്ചാലി ഫലത്തു ഫലകാംക്ഷയ ഫലം അങ്ങനെ വരട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് എന്തെന്നറിയോ? ധർമ്മ ഏവ മന കൃഷ്ണേ. നോക്കൂ എന്താ വേണ്ടത്? ധർമ്മ ഏവ മന കൃഷ്ണേ സ്വഭാവ ചൈവമേ ധൃതം. ധർമ്മ ഏവ പറഞ്ഞ് ധർമ്മേ ഏവ, ധർമ്മത്തിൽ മാത്രമാണ് എൻ്റെ മനസ്സ് പണ്ട് മുതലേ ഉറച്ചു പോയത്. അതിന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല, പണ്ടേ അങ്ങനെ. അതാ പറഞ്ഞത്, നോക്കൂ, സ്വഭാവ ചൈവ. സ്വഭാവ ചൈവ എന്ന് പറഞ്ഞാൽ എനിക്ക് ജാതി അങ്ങനെയാണ്, ജനിച്ച നാൾ മുതലേ ധർമ്മത്തിലാണ് എൻ്റെ മനസ്സേ. അതങ്ങനെ കണ്ടിട്ടില്ലേ ഓരോന്നിൻ്റെ മനസ്സ്? ചിലർക്ക് കുട്ടിക്കാലം മുതലേ ഓരോ വാസന കണ്ടിട്ടില്ലേ? ചിലർ ജനിക്കുമ്പോഴേ, അച്ഛനമ്മയെന്ന് അത്ര കേമന്മാരല്ലെങ്കിലും മറ്റത് ജനിക്കുമ്പോഴേ മഹാകെ മാത്രം നല്ല അച്ഛനമ്മമാരുണ്ടാവും. പക്ഷെ ജനിക്കുമ്പോഴേ മറ്റേ ജാതി, ഏത് ജാതി? അപകടമായ ജാതി എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ അതൊക്കെ ഓരോ ജന്മസിദ്ധമായിട്ടുള്ള സമ്പ്രദായങ്ങളാണ്. അപ്പം ഇവിടെ ഇപ്പം എന്തേ പറയണ്ടു? എനിക്ക് ജനിച്ച നാൾ മുതലേ എന്തിലാ എൻ്റെ മനസ്സ്? ധർമ്മേ ഏവ മന കൃഷ്ണേ സ്വഭാവ ചെയ്യുക. എൻ്റെ സ്വഭാവം പണ്ടേ ധർമ്മത്തിൽ ഉറച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, യശ്ചൈനം ശങ്കതേ കൃത്വ നാസ്തിക്യാൽ പാപചേതന. അതുകൊണ്ട് നീ ഈ നാസ്തിക്യം ചില എന്താ അത്? ഈ വേദങ്ങളുടെ സമ്പ്രദായങ്ങളൊന്നും കണക്കാക്കാതെ കണ്ട് ഇങ്ങനെ പറഞ്ഞത് ഒട്ടും അങ്ങോട്ട് നന്നായില്ല കേട്ടോ, അത് ശരിയായില്ല. അതുകൊണ്ട് ഞാൻ എന്നോട് പറയുകയാണ്, എന്ത് വേണമെന്നറിയോ? വേദാധ്യായി ധർമ്മപര കുലേജാതോ മനസ്സിനി. എങ്ങനെ? അങ്ങനെ വേദാധ്യായി വേദങ്ങളൊക്കെ അധ്യയനം ചെയ്ത് ധർമ്മപര, ധർമ്മപരൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ധർമ്മമാണ് പരമമായത് എന്ന് കണക്കാക്കിയിട്ട് ധർമ്മത്തിൽ മനസ്സ് വെച്ചിട്ട് ധർമ്മത്തെ ശ്രേഷ്ഠമായ സമ്പ്രദായമായിട്ട് കണക്കാക്കിയിട്ട് കുലേജാതോ മനസ്വിനി. മനസ്വിനി എന്ന് വിളിച്ചത് പാഞ്ചാലിയെ വിളിച്ചതാണ്. കുലേജാത, കുലേജാത തറവാട്ടി പിറന്നവൻ. തറവാട്ടി പിറക്കുക ചേർത്ത് എന്താ? ഒരു സമ്പ്രദായമുള്ള കുടുംബത്തിൽ ജനിക്കുക. നമ്മളങ്ങനെ പറയുന്നത് കുടുംബത്ത് സമ്പ്രദായത്തിൽ ജനിക്കുക, പാരമ്പര്യമൊക്കെ ഉള്ള കുടുംബത്തിൽ അങ്ങനെ. സ്ഥവിരേഷു സ യോക്തവ്യോ രാജർഷിർ ധർമ്മചാരി ഭി. അപ്പം അങ്ങനെയുള്ള നമ്മളെന്ത് ചെയ്യണം? സ്ഥവിരേഷു, സ്ഥവിരന്മാർ, അങ്ങനെയുള്ള കുടുംബത്തെ പ്രായമുള്ള കാരണവന്മാരൊക്കെ അനുഷ്ഠിച്ചു പോകുന്ന സമ്പ്രദായത്തെ കണക്കാക്കിയിട്ട് നമ്മളെന്ത് ചെയ്യണം? ധർമാനുഷ്ഠാനം ചെയ്യണം. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുന്നറിയോ? പാപീയാൻ സഹി എന്താ പാപീയൻ പാപിയായിട്ട് തീരും. ശുദ്ധേഭ്യ തൽ നോക്കോ തസ്കരേഭ്യോ
അതാണ് അങ്ങനെ അങ്ങനെയുള്ള ആളുകൾ ഈ ഏതാണ്ട് കള്ളന്മാരെക്കാളും മോശക്കാരായിട്ടാ തീരെ. അത് നമ്മൾ ചെയ്യരുത്, അതാ വേണ്ടത്. എന്താണെന്നറിയോ, പ്രത്യക്ഷം ഹി ത്വയാ ദൃഷ്ട, നീ പാഞ്ചാലി നീ ഇതൊക്കെ കണ്ണോണ്ട് മുമ്പിൽ കണ്ടിട്ട് എന്ത് ഇങ്ങനത്തെ വർത്തമാനം പറഞ്ഞത് എന്നോട്? പ്രത്യക്ഷം ഹി ത്വയാ ദൃഷ്ടം, നീ പ്രത്യക്ഷമായിട്ട് കണ്ടതല്ലേ, നിൻ്റെ മുമ്പിൽ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടതല്ലേ. എന്ത് ഈ മഹർഷിമാർ ഓരോരുത്തരും ഇവിടെ വരണോ പോകണോ, ഇവിടെ വരണോ പോകണോ, വരണോ പോകണോ, എത്ര എത്ര മഹർഷിമാർ ഇവിടെ ദിവസം ദിവസം വരണോ ഇല്ലേ? മാർക്കണ്ഡേയര്, വേദവ്യാസര്, അത് മൈത്രേയര്, എന്തെന്തെല്ലാം സമ്പ്രദായത്തിലെ മഹർഷിമാർ വന്നു, നീ ഇന്നിട്ട് കണ്ടില്ലേ? പ്രത്യക്ഷം ഹി ത്വയാ ദൃഷ്ട ഋഷിർ ഗച്ഛൻ, ഋഷിമാരെ ഋഷിർ ഗച്ഛൻ മഹാതപാഹ, വലിയ തപസ്സൊക്കെ ഇട്ടവൻ എത്ര മഹർഷിമാർ. മാർക്കണ്ഡേയോ അപ്രമേയാത്മാ, മാർക്കണ്ഡേയരെ കണ്ടില്ലേ, അപ്രമേയാത്മാവാണ്. എന്ത് ഈ അപ്രമേയാത്മാവ്? അപ്രമേയാത്മാവ് പറഞ്ഞാൽ അളക്കാൻ പറ്റാത്ത സമ്പ്രദായത്തോ. അപ്രമേയൻ എന്ന് പറഞ്ഞാലേ പ്രമാണം കൊണ്ട് അളക്കാൻ പറ്റില്ല എന്നാണ് മനസ്സിലായി. അപ്രമേയൻ, അപ്രമേയാത്മാ, അവരെയൊന്നും നമുക്ക് നമ്മുടെ മഹിമയുണ്ടെന്ന് അളക്കാൻ പറ്റില്ല കുട്ടിയെ. ധർമ്മേണ ചിരജീവിത, അദ്ദേഹം ചിരജീവി, ചിരജീവി ചിരഞ്ജീവി എന്ന് പറയില്ലേ, അനവധി കാലം ജീവിക്കണ ചിരഞ്ജീവി സമ്പ്രദായത്തിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടത് എങ്ങനെയാണെന്നറിയോ? ദാ ധർമ്മേണ, എന്തുകൊണ്ട്? ധർമ്മം കൊണ്ടാണ്, ധർമ്മം കൊണ്ടാണ് മഹർഷിമാർ. നോക്കൂ, വ്യാസോ വ്യാസരോ എങ്ങനെ എത്തിയത്? വലിയ നിലയിലെത്തിയത് ധർമ്മം കൊണ്ടാണ്. വസിഷ്ഠോ വസിഷ്ഠരോ, വസിഷ്ഠ മഹർഷി ധർമ്മം കൊണ്ടാണ്, അതല്ലേ പറയുന്നത്. മൈത്രേയോ മൈത്രേയര്, നാരദോ നാരദര്, ലോമശ ലോമശ മഹർഷി, ശുക്ര ശുക്ല ശുഗര ശുക്രര, ഇങ്ങനെയൊക്കെയല്ലേ എത്ര എത്ര. നോക്കൂ, അന്യേ ച ഋഷയ സർവേ ധർമ്മേണൈവ സുചേതസ, നീ ഇനി എത്ര എത്ര മഹർഷിമാരുണ്ട് ധർമ്മം കൊണ്ട് വലിയ നിലയിലെത്തിയവർ, അവരൊക്കെ എങ്ങനെയാണെന്നറിയോ? പ്രത്യക്ഷം പശ്യസി ഹേതാൻ, നീ നേരെ കണ്ണുകൊണ്ട് കണ്ടതല്ലേത്. ദിവ്യയോഗ സമന്വിതൻ, അവർക്കൊക്കെ വലിയ ദിവ്യശക്തിയുള്ള കൂട്ടരായി മഹർഷിമാരെ. ഇവർ നമ്മൾ വിചാരിച്ച മാതിരിയൊന്നുമല്ല. എന്താ ശാപാനുഗ്രഹണേ ശക്തതാൻ, എന്തെല്ലാം ശക്തി, ശപിക്കാനും ശക്തിയുണ്ട് അനുഗ്രഹിക്കാനും ശക്തിയുണ്ട്. അവർക്കൊക്കെ വലിയ ശക്തിയാണ് ശാപാനുഗ്രഹണം. ഇനിയിപ്പോൾ ഒരാളെ ശപിക്കണം എന്ന് വിചാരിച്ചാലും പറ്റും, അനുഗ്രഹിക്കണം എന്ന് വിചാരിച്ചാലും പറ്റും. നമ്മളൊന്നും ഇതൊന്നും വിചാരിച്ചാൽ പറ്റില്ലേ? പറ്റുമോ? ശപിക്കാനൊക്കെ നമ്മൾ കുറച്ച് ചെയ്യാറൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും വേണ്ട മാതിരിയൊന്നും. അങ്ങനെ ഇപ്പം അങ്ങോട്ട് തുടങ്ങിയ നാട്ട് ബന്ധം ഇരിക്കില്ലേ. നമ്മൾ ദേഷ്യം വരുമ്പോൾ നീ നന്നാവി, അയാളിപ്പോൾ ദുബായി പോയി നന്നായി ആരും. അപ്പം നമ്മൾ എന്താ കാരണം എന്നറിയോ? അവർ ധർമാചരണം കൊണ്ട് ശക്തി നേടിയ കൂട്ടരാണ്, അതുകൊണ്ടാണ് നിഗ്രഹിച്ചാലും അനുഗ്രഹിച്ചാലും. അതല്ലേ ഋഷീണാം പുനരാധ്യാനം. എന്താ മഹർഷിമാരുടെയൊക്കെ മഹിമ എങ്ങനെയാണെന്നറിയോ? അവരുടെ അവരുടെ വാക്കിൻ്റെ കൂടെ വാചം അർത്ഥോനുധാവതി എന്നാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? വാചം അർത്ഥോനുധാവതി, വാക്കിൻ്റെ കൂടെ അർത്ഥം ഓടിപ്പോവുകയാണ്. ഈ വലിയ വലിയ മഹാത്മാക്കളൊക്കെ എന്തൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി. നമ്മൾ പണ്ടേ എന്നെ തല്ലണ്ട അമ്മാവാ, ഇതാരും മിണ്ടാത്തത്. ബാക്കി കൂടി പറഞ്ഞോളൂ, ആ സിദ്ധാന്തക്കാരനായിരുന്നു. എന്താ എന്നെ തല്ലണ്ട അമ്മാവാ, എന്താ കാരണം? അവ്വ അപ്പം എല്ലാവർക്കും അറിയല്ലേ അത്. അത് തന്നെ എന്നെ തല്ലണ്ട അമ്മാവാ, ഞാൻ നന്നാവില്ല എന്നുള്ള മട്ടിൽ നടക്കുകയായിരുന്നു. അങ്ങനെ നടന്നതാണ്, നടന്ന് 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 കഥയില്ലാണ്ട നടക്കുന്ന കാലത്ത് ഒരു ദിവസം അമ്മാവനൊരു മഹായോഗ്യനാണേ, അദ്ദേഹം ഒരു ദിവസം മറ്റേ സ്വാമിയാരുടെ അടുത്ത് കൊണ്ടുപോയി ഒന്ന് തൊഴുതോളം ഉണ്ണിയെന്ന് പറഞ്ഞു. നമ്മൾ ആ സ്വാമിയാരുടെ താടി കണ്ട് പേടിച്ചിട്ട് തൊഴുതതാ, ഇഷ്ടമുണ്ടായിട്ട് തൊഴുതൊന്നുമില്ല. ആ താടിയൊക്കെ കണ്ടപ്പോളെ പേടിച്ചോയി, ഇനിയിപ്പോൾ നമ്മൾ തൊഴുതില്ല വെച്ചാൽ ഇയാളെ നീ ചെയ്താലെന്ന് പേടിച്ചിട്ട് തൊഴുതതാ. സ്വാമിയൊരു പാവ അടുത്തേക്ക് വിളിച്ചിട്ട് തലയിൽ കൈ വെച്ചിട്ട് പറഞ്ഞു, ഉണ്ണിയെ ഉണ്ണി നന്നാവുന്നു, നമ്മൾ നന്നായിപ്പോയി, നമ്മൾ സത്യം ചെയ്ത് നടക്കുകയായിരുന്നു. മറ്റേ ജാതി ഏത്? എന്നെ തല്ലണ്ട അമ്മാവാന്ന്, ശരിയല്ലേ? അത് അതാണ് വലിയ വലിയ ആൾക്കാരൊക്കെ ഒന്ന് തലയിൽ കൈ വെച്ചിട്ട് നന്നാവും ഉണ്ണിയെ, നീ നന്നാവുമെന്നൊന്ന് പറഞ്ഞാൽ മതി, നേരെയായി. അതോടെ എന്താ? അവരുടെ വാചം അർത്ഥോനുധാവതി, അവരുടെ വാക്ക് എങ്ങനെയാണെന്നറിയോ? അപ്പോൾ അവരൊരു വാക്ക് അങ്ങോട്ട് പറഞ്ഞാൽ മതി, അർത്ഥം ആ വാക്കിൻ്റെ പിന്നാക്കം വരും. നമ്മളൊക്കെ എങ്ങനെ വാക്കൊക്കെ നോക്കി, ഡിക്ഷണറിയൊക്കെ നോക്കി, നല്ല ഇത് നോക്കി, നല്ല വാക്ക് കിട്ടാനേ, പദസമ്പത്തൊക്കെ കൂടാനായിട്ട് നല്ല അമരകോശമൊക്കെ നോക്കി, മറ്റേ ജാതിയൊക്കെ നോക്കി, നല്ല വാക്കുകളൊക്കെ തിരഞ്ഞ് പിടിച്ച് കൊണ്ടുവന്നിട്ടാണ് മറ്റോൻ്റെ കല്യാണത്തിൻ്റെ ഇന്ന് രാവിലെ നമ്മൾ കുപ്പായിടാണ്ട പോയിട്ട്. എന്തിനാ കുപ്പായിടാണ്ട പോയത്? നേരത്തെ പോയതാണേ അനുഗ്രഹിക്കാനേ. ആരെങ്കിലൊക്കെ അനുഗ്രഹിച്ച് ചീത്തയാക്കണതിൻ്റെ മുമ്പ് നമ്മൾ തന്നെ അനുഗ്രഹിക്കാൻ ശരി. നേരത്തെ പോയതാ, പൂജ കഴിഞ്ഞു വേഗം ഇങ്ങോട്ട് ചെന്നതാ. എന്നിട്ട് ഇവരെ തലയിൽ കൈ വെച്ച് നമ്മൾ പറഞ്ഞു, എന്താ പറഞ്ഞോളൂ? അത് തന്നെ, വിഷ് യു ആൾ ദ ബെസ്റ്റ്. നമ്മളിത് ഇങ്ങോട്ട് പറഞ്ഞ് തിരി മിറ്റത്തെന്നാ പറഞ്ഞതേ, മിറ്റ് പറഞ്ഞ് തിരിഞ്ഞപ്പോഴേക്കൊരു വരിക്ക ചക്ക.
മെരിക്ക ചക്കയാ? ആ തന്നെ. ഇപ്പോൾ വെറുതെ കല്യാണം മോശാക്കണ്ടല്ലോ, അത് അവിടെ നിൽക്കുക, അവിടെ നിർത്തട്ടെ. ഒരു വലിയ വരി പഴഞ്ചക്ക.